നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സ്വർഗേകമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദ. കൂടുതൽ കാര്യങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടുവാൻ മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ ജനപ്രതിനിധി എം എൽ എ എന്ന നിലയിൽ ഞാനും ഇവിടുത്തെ വികസന സമിതിക്കും അധ്യാപകർക്കും ഒപ്പം രക്ഷാകർത്താക്കും ഒപ്പം ഉണ്ടാകും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൂടുതൽ സമയമെടുക്കുന്നില്ല, കാരണം കുറേ വൈകിയാണ് തുടങ്ങിയത്. കൊട്ടാരക്കര ബാറിലെ വളരെ സീനിയറായിട്ടുള്ള അഭിഭാഷകൻ പി കെ രാധാഷ്, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു രാവിലെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് പോയി അല്പം താമസിച്ചതുകൊണ്ടാണ് ഞാനും താമസിച്ചത്. ഞാൻ പറഞ്ഞിരുന്ന ഈ കാര്യം എങ്കിൽ പോലും ഇനി ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് ഇനി ഉണ്ടാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ വാർഷിക സമ്മേളനത്തിനും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കുന്നതിനാവശ്യമായുള്ള ഹൈടെക് വിദ്യാലയങ്ങൾ ആരംഭിക്കും. നല്ല പശ്ചാത്തല സൗകര്യവും കെട്ടിടങ്ങളൊക്കെ നൽകി. അങ്ങനെ ധൈര്യപൂർവ്വം ആ സർക്കാർ എടുത്ത നടപടിയാണ് ഇന്ന് സർക്കാർ സ്കൂളുകൾ ഇത്തരത്തിൽ വാർഷികം ആഘോഷിക്കുന്നതിനും എല്ലാം കഴിയുന്നത്. നമ്മുടെ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ അതിനാണ് ശരി. പഴയൊരു യു പി സ്കൂള് മുൻവർഷങ്ങളിൽ കുട്ടികളുടെ എണ്ണം ചുരുങ്ങി ഈ സ്കൂളും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോയപ്പോൾ ഇവിടെ വികസന സമിതിയടക്കം രൂപീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെല്ലാവരുടെയും സഹായത്തോടു കൂടി ഈ സ്കൂളിൻ്റെ പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഈ സ്കൂളിന് ആദ്യം വേണ്ടത് ചുറ്റുമതിലാണ്. അതുപോലെ ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിനാവശ്യമായി ഈ സ്കൂളിൻ്റെ ഭാഗത്ത് അഭ്യർത്ഥന ഉണ്ടാവുകയും അതുപോലെ ഏറെ ബഹുമാനരായ സാർ ഈ സ്കൂളിൻ്റെ വികസന സമിതിയുടെ ചെയർമാൻ നിലയും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ വിളിച്ച് അവസാനം സാറിൻ്റെ ഏറ്റവും അടുപ്പ സാറിൻ്റെ മകൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ ശ്രീ കെ എൻ ബാലഗോപാൽ മന്ത്രിയായതിന് എം എൽ എ മന്ത്രിയായതിനു ശേഷം അതിൻ്റെ കൂടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ടും അങ്ങനെ രായ സാറിൻ്റെ മുൻകൈയിലും അതുപോലെ ഇവിടുത്തെ വാർഡ് ഏഴാം വാർഡിലെ വാർഡ് കൗൺസിലർ ജെയ്സിയും തൊട്ടപ്പുറത്തെ വാർഡ് കൗൺസിലർ വിജയ് ഷാജിയും ഈ പ്രദേശത്തെ ഇടതുമുന്നണി പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ എല്ലാവരും അഡ്വക്കേറ്റ് അജയനടക്കം മുൻ കൗൺസിലറായിട്ടുള്ള അജയനടക്കമുള്ള എല്ലാവരും ഈ ചുറ്റുമതിൽ നിർമ്മാണത്തിന് വേണ്ടിയുള്ള നിരന്തരമായ സമ്മർദ്ദം. സാധാരണഗതിയിൽ ഒരു സ്കൂളിൽ ചുറ്റുമതി നിർമ്മിക്കുന്നതിന് വേണ്ടി മന്ത്രി എം എൽ എ കാശ് കൊടുക്കാറില്ല. പക്ഷേ ഈ അഭ്യർത്ഥന എല്ലാം മാനിച്ചുകൊണ്ട് ഈ സ്കൂൾ ഏറ്റവും ഭംഗിയായി ഉയർന്നു വരുന്നതിനും ഭാവിയിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളായി മാറുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും
മുനിസിപ്പാലിറ്റിയും അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തും നാട്ടുകാരുടെ ഭാഗത്തും എല്ലാം ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പൂർണ്ണനായ വ്യക്തിത്വത്തെ പൂർണ്ണനായ വ്യക്തിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണതയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളും എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇതിനു ശേഷം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നതാണ്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും കൈയടിക്കാൻ ഇഷ്ടമാണോ? കൈയടിക്കാൻ ഇഷ്ടമാണോ? ആണോ? പാട്ടുപാടാൻ ഇഷ്ടമാണോ? ഡാൻസ് നൃത്തം ചെയ്യാൻ ഇഷ്ടമാണോ? ഓടാൻ ഇഷ്ടമാണോ? കളിക്കാൻ ഇഷ്ടമാണോ? ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ എന്താ ഇഷ്ടമല്ലാത്തത്? പഠിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഈ പഠിക്കാൻ ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്ത കാര്യത്തെ നമ്മൾ എന്താക്കി? പഠന പ്രവർത്തനമാക്കി. ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം പാഠ്യേതര പ്രവർത്തനങ്ങളാക്കി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചേട്ടന്മാർ അല്ലെങ്കിൽ നമ്മുടെ മുൻപുള്ളവർ നമ്മളോട് ചെയ്തു വെച്ച ഒരു സംഗതി അല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.